നന്മ തിന്മയുടെയും ജീവൻ മരണത്തിന്റെയും വിപരീതമാണ്. അപ്രകാരം തന്നെ പാപി ദൈവഭക്തന്റെയും. അത്യന്തതന്റെ സൃഷ്ടികളെ തിരിച്ചറിയുക, അവയെല്ലാം ജോഡികളായി പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു. സ്വാഗതം, ഇത് കനൽ വഴികളിൽ. കഥ പറയാൻ അനുഭവങ്ങൾ വേണം, ജീവിതം മുൻകൂട്ടി കാണാനുള്ള ചിന്തകൾ വേണം. എന്നാൽ സ്വന്തം ജീവിതം തന്നെ പ്രഹേളികയായി കൊണ്ടു നടക്കുന്നവർ അനുഭവങ്ങൾ തേടി അലയാറില്ല, ചിന്തകൾ മുൻകൂട്ടി കാണാറുമില്ല. എന്നാൽ അവരും പറഞ്ഞു തരുന്നു ദൈവകൽപ്പനകൾ. യാത്ര തുടരുന്നു. തുളുമ്പുമെൻ കണ്ണീർ കായൽ തുഴഞ്ഞു ഞാൻ വന്നു, ആനന്ദമാം ജീവിത ഭാരം ചുമന്നു ഞാൻ നിന്നു. പാദം തളരുമ്പോൾ തണലിൻ മരമായി നീ, ഹൃദയം മുറിയുമ്പോൾ അമൃതിൻ കണമായി നീ. എന്നാളും ആശ്രയം നീ മാത്രം എന്നാഥാ. തുടയ്ക്കുകൻ കണ്ണീ ഈശോ നീ എൻ ജീവനിൽ നിറയേണം. നാഥാനീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം. ഞാൻ കനിപോലുമാരൂപം, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം. ഞാൻ കനിപോലുമാരൂപം. ഇന്നത്തെ അതിഥി ജന്മം കൊണ്ട് എറണാകുളം സ്വദേശി അല്ലെങ്കിലും തൃപ്പൂണിത്തറ എന്ന രാജനഗരിയിൽ പ്രതിഭയായി ജീവിക്കുന്നു സംഗീതം ജീവിതമാക്കിയ രാഹുൽ രാജ്. ഹലോ രാഹുൽ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് കുറച്ചു നേരം രാഹുലിന്റെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി, രാഹുലിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നേക്കാണ് ഞങ്ങളൊക്കെ. ഇത് ആരാണ് കൂടെ ഉള്ളവരൊക്കെ? ഇത് ഫ്രണ്ട്സാണ്. ഇത് അർജുൻ, എന്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ്. അവൻ അത്യാവശ്യം എഴുതും, പിന്നെ പാട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പാട്ടുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്ത ശ്യാം, ജയ്ദേവ്, ഗോകുൽ, സതീഷ്. ഓക്കെ, എല്ലാരും നമ്മുടെ ആർമി കോളേജിൽ തന്നെ പഠിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, രാഹുലിന് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ തന്നെ ഉണ്ടെന്ന് നമുക്കറിയാം. സോ രാഹുലിന്റെ വിശേഷങ്ങളിലേക്ക്. ഈയിടെ പുറത്തിറങ്ങിയ യൂത്തിന്റെ ഹരമായി തീർന്ന പൂമരം എന്ന ചിത്രത്തിലെ കലാപ്രതിഭയുടെ കഥാപാത്രം ചെയ്തിരുന്നു രാഹുൽ. പക്ഷെ അതിനു മുന്നേ തന്നെ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ മറ്റോ ജീവിതത്തിൽ തന്നെ ഒറിജിനൽ ആയിട്ടൊരു കലാപ്രതിഭയായിരുന്നു. സംഗീതത്തോട് നല്ല അഭിനിവേശമുള്ള ആളാണ്. എന്തൊക്കെയാണ് രാഹുലിന്റെ താല്പര്യങ്ങൾ? പൂമരം എന്ന സിനിമയിൽ എനിക്ക് അങ്ങോട്ട്, അതായത് ഫിലിമിലേക്കുള്ള ഒരു അവസരം കിട്ടുന്നത് കോളേജിൽ തന്നെ ഉണ്ടായിരുന്ന ഋത്വിക് എന്ന് പറഞ്ഞ ഒരാള് പടത്തിലുണ്ടായിരുന്നു. അപ്പൊ ഷൈൻ സാറിന്റെ അടുത്ത്, ഷൈൻ സാർ ഇതേപോലെ ഓടക്കുഴൽ വായിക്കുന്ന ഒരാൾ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് ഒരു, അതായത് ഒരു ഐറ്റം പെർഫോം ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു ഷൂട്ടിനാന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്പർ മേടിച്ച് ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഞാൻ പെട്ടെന്ന് സാറ് എൻ്റെ അടുത്ത് ഒരു സീനുണ്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ, അത് എനിക്കറിയില്ലായിരുന്നു. സാറ് എന്നെ പെട്ടെന്ന് ഇങ്ങനെ അടുത്ത സീൻ പറഞ്ഞു. അപ്പൊ കലാപ്രതിഭ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിട്ട് അത് ഷൂട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ആണ് സത്യം പറഞ്ഞ, നമ്മൾ അഭിനയിക്കാൻ വേണ്ടിട്ട് പോയതല്ല, ഇങ്ങനൊരു ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു രീതിയിൽ പോയതാണ്. അപ്പൊ സാറ് അങ്ങനെ
ഒരു നല്ലൊരു അത്യാവശ്യം നല്ലൊരു റോളാണ് അതിനകത്ത് തന്നേക്കുന്നത്. പിന്നെ പിന്നെ നമ്മുടെ മ്യൂസിഷ്യൻ എന്നുള്ള നിലയ്ക്കാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രതിഭ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നെ ഒരു സീൻ നമ്മുടെ ഇന്റർവ്യൂ ഇതേപോലെ ഒരു ഇന്റർവ്യൂ സീനാണ് ഇത്. അപ്പോൾ അത് പിന്നെ കുറച്ച് അല്ലാത്ത കുറച്ച് സീനുകളും ഉണ്ടായിരുന്നു. അപ്പോൾ പൂമരത്തിലേക്ക് വരുന്നതിന് മുൻപത്തേതുപോലെ ആയിരിക്കില്ല ഒരുപക്ഷെ പൂമര റിലീസിന് ശേഷം രാഹുലിന്റെ ആ ഒരു ചുറ്റുപാടുമുള്ളവരുടെ കാഴ്ചപ്പാടുകളൊക്കെ. കുറച്ച് അവസരങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എന്താണ് വളരെ ആൾക്കാർ വന്ന് വളരെ സ്നേഹത്തോടെ വന്ന് സംസാരിക്കും. അപ്പം കുറെ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബ്ലൈൻഡ്സ് ആയിട്ടുള്ള പല ആൾക്കാരും വിളിച്ചിട്ട് അങ്ങനെ പറയാറുണ്ട്, ഈ അഭിനയി പാടുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും അഭിനയം ഒരു അങ്ങനെ പൊതുവെ കിട്ടാറില്ല, അങ്ങനെ ഒരു ചാൻസ് കിട്ടാറില്ല. അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു ഞാൻ. ചെറുപ്പത്തിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കലാപ്രതിഭയായിരുന്നു. സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് എനിക്ക് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പ്രതിഭയായിരുന്നു. അന്ന് ഇതുപോലെ ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക് അങ്ങനെ ഈ മ്യൂസിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിലായിരുന്നു എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു ഐറ്റംസ്? ഗ്രൂപ്പ് സോങ്, ലൈറ്റ് മ്യൂസിക്, റെസിറ്റേഷൻ, പിന്നെ ക്ലാസിക്കൽ മ്യൂസിക്, ഇതിനൊക്കെ ആയിരുന്നു പ്രൈസുകൾ. ഇൻസ്ട്രുമെന്റ്സ് അന്ന് ഞാൻ ഇൻസ്ട്രുമെന്റ് ശരിക്കും കോമ്പറ്റീഷനായിട്ട് യൂസ് അങ്ങനെ പോവാറില്ലായിരുന്നു, പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പഠിച്ചു തുടങ്ങി കോളേജ് ലെവലിൽ ഞാൻ ശരിക്കും, ഞാൻ അന്ന് വായിക്കുമായിരുന്നു, അങ്ങനെ അധികം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഓടക്കുള്ളിൽ വായിക്കുമായിരുന്നു. അപ്പം കോളേജ് ലെവലിൽ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിട്ടുണ്ട് ബി എ, അപ്പോൾ ഈ RLV മുമ്പ്. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ അവിടുന്ന് വിൻഡ് ഇൻസ്ട്രുമെന്റിന് പോകാൻ ആളുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന്, അന്ന് ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ ഞാൻ വായിക്കും, ജസ്റ്റ് കേട്ടുള്ള ഒരു പഠനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെനിക്ക് അവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പ്രൈസ് കിട്ടി, ഫസ്റ്റ് കിട്ടി. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഫ്ലൂട്ട് പഠിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ എന്തൊക്കെയാണ് വോക്കൽ കൂടാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ഞാൻ മെയിനായിട്ട് ഓടക്കുഴലാണ് മെയിനായിട്ട്. ഇൻസ്ട്രുമെന്റ്സിൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഹാർമോണിയം ഒക്കെ നമ്മൾ ചെയ്യും, അതായത് കമ്പോസിംഗ് എനിക്ക് താല്പര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ. മീഡിയയിലെ റിയാലിറ്റി ഷോസിലെയും കൂടി ഒരു വലിയ താരമാണ് രാഹുൽ രാജ്. അതായത് 2011 സമയത്താണ് അമൃത TVയിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു, റിയാലിറ്റി ഷോയിൽ. അതിൽ പി ജയചന്ദ്രൻ സാറും ശരത് സാറും ഒക്കെ ആയിരുന്നു ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഞാൻ ആദ്യം പങ്കെടുക്കുന്ന റിയാലിറ്റി ഷോ. അത് എനിക്ക് ഫൈനലിൽ വരെ എത്താൻ പറ്റി, ഫൈനലിൽ വരെ എനിക്ക് 4th പൊസിഷൻ എത്തി. അപ്പോൾ അത് വലിയൊരു, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക്കിലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ മഴവിൽ മനോരമയിൽ ഇന്ത്യൻ വോയിസ് സീസൺ 2 ഇന്ത്യൻ വോയിസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്വാർട്ടർ ഫൈനലിന് മുമ്പ് ഔട്ടായി. പിന്നെ ഉണ്ടായിരുന്നത്, പിന്നെ ഞാൻ ഇതേപോലെ കുറച്ച് ഷോസ്, ഈ ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവം അങ്ങനെയുള്ള, ഇപ്പോഴും കുറച്ച് ചാനലിൽ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. റിയാലിറ്റി ഷോസിനെ കുറിച്ച് പറഞ്ഞു, അമൃതയിലും മഴവിൽ മനോരമയിലും ഒക്കെ മ്യൂസിക്കിലെ വിജയമാകുന്നതിന് മുന്നേ, വിജയത്തിന് തൊട്ട് മുൻപ് ഒരു തോൽവിയുടെ അനുഭവം, ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതിൽ ഔട്ടായപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്. അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വിജയിച്ചു, അതാണ് വലിയൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ഒരു പ്രോസസ്, തിങ്കിങ് പ്രോസസ്സ് എനിക്ക് വന്നത് ഇങ്ങനെയുള്ള തോൽവികളിലൂടെയൊക്കെയാണ്. തോൽവി വിജയത്തിന്റെ ചവിട്ടുപടിയാന്ന് പറയുന്നത്. ഇന്ത്യൻ വോയിസിൽ നിന്ന് പുറത്താവുന്ന സമയത്താണ് ഞാൻ പ്രോഗ്രാംസ് കൂടുതൽ ചെയ്തു തുടങ്ങി. അപ്പം ഞാൻ എറണാകുളത്ത് കുറച്ച് നാൾ കുറച്ച് ട്രൂപ്പിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തു തുടങ്ങി. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു പ്രോഗ്രാംസ് കൂടുതലും സമയം വൈകിട്ടായിരിക്കാം അങ്ങനെയൊക്കെ. പിന്നെ ആ സമയത്ത് നമുക്ക് പുറത്ത് പഠിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ RLV ചേരുന്നത്. നമുക്കറിയാം രാഹുൽ പല റിയാലിറ്റി ഷോസിലും പങ്കെടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഓരോ പാഠങ്ങൾ, വിജയിക്കാനുള്ള ഓരോ പാഠങ്ങളുമായിട്ടാണ് രാഹുൽ തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് കമ്പോസിങ്ങിലേക്കാണ് താല്പര്യമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ രാഹുൽ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത ഒരു സോങ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതെ, ആരാണ് എഴുതിയത്, വരികൾ ആരാണ്, അതിൻ്റെ ഒരു രണ്ടു വരി ഞങ്ങൾക്ക് വേണ്ടി. അത് നമ്മളൊരു ഷോയ്ക്ക് വേണ്ടി ചെയ്തതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് അർജുൻ എന്നാണ് അവൻ്റെ പേര്, അവൻ്റെ കൂടെ തന്നെ പഠിച്ച, RLV പഠിച്ച, അവൻ എഴുതിയിട്ട് ഞാൻ കമ്പോസ്. ഞങ്ങൾ കുറച്ച് പാട്ടുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ പാട്ട് നമ്മൾ അതിനു വേണ്ടി ചെയ്തപ്പോൾ അതിപ്പോൾ പലരും ഇപ്പം പല സ്ഥലത്ത് പോകുമ്പോൾ ആ പാട്ട് പാടിയിട്ടാണ് ആൾക്കാർ ഈ പാട്ട് ചെയ്ത ആളല്ല, അത് അത്രയും ഒരു റീച്ച് കിട്ടിയ അത്രയും ഒരു, കാരണം അതിന്റെ വരികളും നമ്മൾ അതേപോലെ തന്നെ ട്യൂണൊക്കെ തന്നെയാണ് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്. കായലിറം വിളിപ്പൂവേ ആമ്പൽപ്പൂവേ നീ തേടുവതാര്, കായലിറം വിളിപ്പൂവേ ആമ്പൽപ്പൂവേ നീ തേടുവതാര്, തെന്നല് വന്നു തൊടുമ്പോൾ നീ നാണത്താൽ ആടി ഉലഞ്ഞു ഒരു നർത്തനമാടി നീ നർത്തകിയായി, തെന്നല് വന്നു തൊടുമ്പോൾ നീ നാണത്താൽ ആടി ഉലഞ്ഞു ഒരു നർത്തനമാടി നീ നർത്തകിയായി.
കായലിറമ്പിലെപ്പൂവേ അമ്പൽപ്പൂവേ നീ തേടുവതാരെ, കായലിറമ്പിലെപ്പൂവേ അമ്പൽപ്പൂവേ നീ തേടുവതാരെ. സാധിൻ ജനേ സാധിൻ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ശിരസിലേറ്റിയായിരിക്കും ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത്. എന്തൊക്കെ പ്രതീക്ഷകളല്ലേ ഓരോരുത്തർക്കും. ഇപ്പൊ രാഹുലിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 4 വയസ്സ് വരെ കാഴ്ച ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് അതിനൊരു ചെറിയ മങ്ങൽ വന്നത്. ഇപ്പൊ എങ്കിലും ഹൃദയത്തിലുള്ള ഒരു ഫയർ രാഹുലിന്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നു. ആ തീർച്ചയായിട്ടും, കാരണം എനിക്ക് 4 വയസ്സായപ്പോഴാണ് കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പൊ അന്നു മുതൽ കുറെ ട്രീറ്റ്മെന്റുകൾ ചെയ്തു. അപ്പൊ അത് ഈ നെർവിൻ്റെ കംപ്ലയിൻ്റ് ആയത് കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ 2 കണ്ണും ഒക്കെ സർജറി ഒക്കെ ചെയ്തതാണ്, ലെൻസ് ഒക്കെ മാറ്റി വെച്ച് നോക്കി പല കാര്യങ്ങളും ചെയ്തു. ട്രീറ്റ്മെന്റ് 4 വയസ്സ് തൊട്ട് തന്നെ തുടങ്ങി. എന്നാണ് രാഹുലിന്റെ ജനനം? എവിടെയായിരുന്നു? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? 1991 ആണ്. അടൂരാണ് എൻ്റെ വീട്, സ്വദേശം അടൂരാണ്. അടൂർ പഴകുളം എന്ന് പറഞ്ഞ ആണ് ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ അച്ഛൻ രാജൻ, അദ്ദേഹം കൃഷിക്കാരനായിരുന്നു. അമ്മ തയ്യലാണ്. പിന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഇതേപോലെ കല്യാണം കഴിഞ്ഞു, ഫാമിലിയായിട്ട് ഇപ്പം വേറെ ആണ്. അച്ഛൻ ഒരു 3 വർഷം മുമ്പ് മരിച്ചുപോയി. 4ാമത്തെ വയസ്സിൽ ആ കാഴ്ച മങ്ങുന്ന ആ ഒരു സിറ്റുവേഷൻ, അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു സിറ്റുവേഷനെ അഭിമുഖീകരിക്കാൻ? കുഞ്ഞായിരുന്നു എങ്കിലും മനസ്സിലായിരുന്നു ഇനി കാണാൻ പറ്റുമോ എന്നൊരു ഉള്ളിലൊരു ഭയം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നു അന്നേരം? സത്യം പറഞ്ഞാൽ ഈ കണ്ട കാര്യങ്ങൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. 4 വയസ്സ് ഈ കാഴ്ച പോയതിന് ശേഷമുള്ള കാര്യമാണ് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുള്ളത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഊണ് കഴിക്കുന്ന സമയത്താണ് ഇങ്ങനെ തപ്പുന്നത് കണ്ട്, അപ്പോഴാണ് ഫുൾ കാഴ്ച പോയത്. അത് എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അതിനുശേഷം പിന്നെ ഇതേപോലെ പിള്ളേരൊക്കെ പഠിക്കുമ്പോഴൊക്കെ ആലോചിക്കുമായിരുന്നു ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്കൂളിൽ ബ്ലൈൻഡ് സ്കൂളിൽ വന്നതിന് ശേഷം വീട്ടിൽ ഞാൻ ഈ ബ്രെയിൽ ബുക്കൊക്കെ അല്ലെങ്കിൽ എഴുതും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ കൂടി. അത് ഒരു റെസിഡൻഷ്യൽ സ്കൂളായിരുന്നല്ലോ, അപ്പോൾ ആ സ്കൂളിലത്തെ രീതികളും ക്രമങ്ങളും എങ്ങനെയായിരുന്നു അവിടുത്തെ രീതികളൊക്കെ? പഠനത്തോടൊപ്പം തന്നെ മ്യൂസിക്, അതേപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പാട്ടുണ്ട്, ഇൻഷുറൻസ് ഒക്കെ പഠിപ്പിക്കുമായിരുന്നു അവിടെ. പല ഇൻഷുറൻസും പഠിപ്പിക്കും. പിന്നെ നമുക്ക് കൂടുതൽ ഈ മത്സരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പിന്നെ മോട്ടിവേഷൻ പോലെ ആൾക്കാർ വന്നിട്ട് ഇടയ്ക്ക് ക്ലാസ്സൊക്കെ എടുക്കും, അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഹോസ്റ്റൽ ലൈഫായിരുന്നു. അപ്പം പിന്നെ കുട്ടികളും കൂട്ടുകാരൊക്കെ ഉണ്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അവിടെ താമസിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു രീതിയും ടൈം ടേബിളും ഒരു ക്രമം ഒക്കെ ഉണ്ടായി വന്നത് ആ സ്കൂളിലത്തെ ഒരു ലൈഫിന് ശേഷമായിരിക്കും. അവിടെ 1ാം ക്ലാസ്സിൽ ചെന്ന് ചേരുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ ആൻറ്റിമാർ ആയമാരൊക്കെ ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാനായിട്ട്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം, അതിനുള്ള ഒരു പ്രാപ്തി നമുക്ക് താനേ അത് വന്നോളും. പിന്നെ അവർ നമ്മളങ്ങനെ ചെയ്തോളും. പിന്നെ അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ട് തന്നെ നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ തന്നെ ചെയ്യും. എങ്കിലും പഠന കാര്യത്തിൽ രാഹുൽ എങ്ങനെയായിരുന്നു? ആ ശരിക്കും ഞാൻ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു. സ്കൂൾ ലെവലിലൊക്കെ കുറച്ചുകൂടെ നന്നായിരുന്നു. കോളേജിലപ്പോ എത്തിയപ്പോ കുറച്ചുകൂടെ കുഴപ്പി എങ്കിലും പാട്ടിനോട് വന്നു തൊട്ടേ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം ശരിക്കും ഞാൻ മ്യൂസിക് എടുത്ത് പഠിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ അന്ന് കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും കുറേ അഭിപ്രായങ്ങൾ വരുമല്ലോ. അപ്പം അങ്ങനെ അത് കാരണം എനിക്ക് ആ സമയത്ത് അത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷമാണെങ്കിലും ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത് ബി എ ഇംഗ്ലീഷ്. ഈ മ്യൂസിക്കിലേക്ക് വരാൻ ഒരു കാരണമായിട്ടുള്ളത് എന്താണ്? സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, മ്യൂസിക് ടീച്ചർ. അവിടെ നമ്മുടെ ബ്ലൈൻഡ് സ്കൂളിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ. അപ്പോൾ ടീച്ചർ എന്നെ ചെറുപ്പത്തിൽ തന്നെ എല്ലാ 1ാം ക്ലാസ് തൊട്ട് തന്നെ എനിക്ക് പല മത്സരങ്ങളിലൂടെയൊക്കെ കൊണ്ടുപോയി. ഷാഹിദ എന്നാണ് ടീച്ചറിൻ്റെ പേര്.
അപ്പം ടീച്ചർ എന്നെ അങ്ങനെ കൊണ്ടുപോയി. അപ്പം അന്നുതൊട്ട് തന്നെ മ്യൂസിക്കിനോട് നമുക്ക് വലിയൊരു താല്പര്യമുണ്ട്. അപ്പോൾ അത് വളർന്നു വരുന്നവർ ഇങ്ങനെ കൂടിക്കൂടി വന്നു, കൂടുതൽ കേൾക്കാൻ തുടങ്ങി. പ്ലൈ സ്കൂളിൽ തന്നെ നമ്മുടെ വാർഡൻ എപ്പോഴും ഈ ഫ്രീ ടൈമിലൊക്കെ എപ്പോഴും റേഡിയോ അങ്ങനെ പാട്ട് എപ്പോഴും ഹോസ്റ്റലിൽ എപ്പോഴും പാട്ടുണ്ടാകും, ഫുൾ ടൈം പാട്ട് സംഗീതമയമാണ്. അപ്പോൾ അത് കാരണം ചെറുപ്പം തൊട്ട് തന്നെ ഒരു ഒരു മ്യൂസിക്കിനോടുള്ളൊരു ഇഷ്ടം അതുപോലെ ഇങ്ങനെ മനസ്സിൽ. അതുമാത്രമല്ല വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ചെറുതായിട്ട് പാടും, അതായത് പഠിച്ചിട്ടൊന്നുമില്ല അവർ സിനിമ അങ്ങനെ. അച്ഛൻ നന്നായിട്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം പാടും, പഠിച്ചിട്ടൊന്നുമില്ലെങ്കിലും പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ, ഈ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ സ്കൂളിൻ്റെ കാര്യം, സെവൻത് വരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, അതിനുശേഷം ഏത് സ്കൂളിലാണ്, എങ്ങനെയാണ് ബാക്കി പഠന കാര്യങ്ങളിലേക്കുള്ള ലീഡ് എങ്ങനെയായിരുന്നു? സെവൻത് വരെ അവിടെ നമ്മൾ ബ്ലൈൻഡ്സ് ആയിട്ടുള്ള കുട്ടികളുടെ കൂടെ പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോർമൽ സ്കൂളിൽ തന്നെ പോയിട്ട്, അവിടെ നിന്ന് ഹോസ്റ്റലുണ്ട്, നമ്മൾ എന്നും ഡെയിലി പോയിട്ട് നോർമൽ സ്കൂൾ, അവിടെ SMV എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് പഠിച്ചത്. പ്ലസ് ടു ഡേ സ്കോളർ ആയിട്ട് തന്നെ. ആ അതെ അതെ. അപ്പോൾ സ്കൂളിൽ അത് പ്ലസ് ടു വരെ അവിടെ തന്നെ പഠിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ യൂണിവേഴ്സിറ്റി ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്തത്. ആ അതിനുശേഷം ഞാൻ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടെ BA ലിറ്ററേച്ചർ എടുത്തു. ആ ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ ലൈറ്റ് മ്യൂസിക്കിന് എനിക്ക് രണ്ട് പ്രാവശ്യം തേർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്ലൂട്ടിന് അന്ന് കോച്ചിങ്. ആ അന്ന് അവിടെ നാദബ്രഹ്മം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, അവിടെ പോയിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു സാർ ഗണപതി എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേറെ ആൾക്കാരൊക്കെ മാറി വന്നു. അങ്ങനെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ പ്രൊഫഷൻ ഈ പാട്ട് തന്നെ ആയിരുന്നു. BA ലിറ്ററേച്ചർ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചതിന് ശേഷം എന്നാലും എൻ്റെ ഒരു രീതി, എൻ്റെ എയിം കിടക്കുന്നത് മ്യൂസിക്കിലാണ് എന്ന് മനസ്സിലാക്കി ആയിരിക്കും RLV കോളേജിലേക്ക് വന്നത്. ഞാൻ എറണാകുളത്ത് കുറച്ച് ട്രൂപ്പുകളൊക്കെ ആയിട്ട് ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്ഥിരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പം ഞാനെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മ്യൂസിക്, ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ അത്രയൊരു സീരിയസ്നെസ് കാണിക്കാറില്ല. അപ്പം കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കണം എന്നുള്ളൊരു ഇത് കാരണമാണ് ഞാൻ 2016 RLV വന്ന് ചേരുന്നത്. അതാണ് ശരിക്കും എന്നെ ഒരു ടേണിങ് പോയിന്റ് ആണ് RLV എന്ന് പറയുന്നത്. കൂടുതൽ സംഗീതത്തിനോട് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് ആവേണ്ടത്, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എനിക്ക് ഒരു ഒരു ഭയങ്കര ഒരു മാർഗം തെളിഞ്ഞു കിട്ടിയത് RLV കോളേജാണ്. ശരിക്കും ബ്രെയ്ലി ലിപിയിലാണ് പഠിച്ചു വന്നത് അല്ലേ? ബേസിക്സ് ഒക്കെ പഠിച്ചു വന്നത് ബ്രെയ്ലി ലിപിയിലാണ്. അതിനുശേഷം ഈ RLV കോളേജിലേക്ക് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് അത് രണ്ടും ബാലൻസ് ആയി പോകുന്നത്? ബ്രെയില് നമ്മളെ പഠിക്കണം, കാരണം നമുക്ക് എഴുതാൻ കഴിയില്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പം അത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ എഴുതി വായിക്കാൻ വേണ്ടി ബ്രെയിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ തിയറി പേപ്പർ, RLV കൂടുതലും പ്രാക്ടിക്കൽ ആണ് ഉള്ളത്, പാടാനാണ് ഉള്ളത്. തിയറി പേപ്പറുകൾ വന്നിട്ട് നമ്മൾ വേറെ നമ്മുടെ ജൂനിയേഴ്സിനെ വെച്ചിട്ട് എഴുതിപ്പിക്കും. അപ്പം നമ്മൾ പറഞ്ഞ് കൊടുക്കും, അവർ എഴുതും. അങ്ങനെയാണ് അതിൻ്റെ ഒരു. പിന്നെ പഠനത്തിൻ്റെ കാര്യമാണെങ്കിൽ തന്നെയും ഞാൻ കൂടുതലും ഈ എനിക്ക് ഈ കേട്ട് പഠിക്കുന്നതിലാണ് കൂടുതലും ഇൻട്രസ്റ്റ്. അപ്പം ഞാൻ കൂടുതലും റെക്കോർഡ് ചെയ്തൊക്കെയാണ് പഠിക്കാറ്. മിസ്റ്റർ ബേബി പ്രകാശ്, ലെക്ചറർ ഇൻ വോക്കൽ RLV കോളേജ്. സർ, പണ്ട് സ്നേഹത്തോടെ ബേബി ചേട്ട എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ രാഹുലിൻ്റെ അടുത്ത് ഒരു അധ്യാപകനായിട്ട് നിൽക്കുന്നു. രാഹുലിനെ ശരിക്കും ഞാൻ പരിചയപ്പെടുന്നത് കമുഗ്ര ഫൗണ്ടേഷൻ്റെ, അതായത് കമുഗ്ര പുരുഷോത്തമൻ എന്ന മഹാഗായകൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ ഒരു സംഘടന നടന്ന മത്സര പരിപാടിയിലാണ് ആദ്യം കാണുന്നത് രാഹുലിനെ. പിന്നെ വ്യക്തിപരമായി പരിചയപ്പെടുന്നത് ശരിക്കും ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തിരുവനന്തപുരത്ത് പാളയത്തുള്ള യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഇവിടെ രാഹുൽ ഇവിടെ ചേർന്നു എന്ന് അറിയുന്നതും, RLV ചേർന്നു എന്നെ വിളിച്ചു, ഇവിടെ നിനക്ക് ഇനി അടുത്ത കിട്ടും എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞു തന്നത്.
ഇവിടെ തന്നെ ജോലി ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞതൊക്കെ തന്നെ അടുത്ത വർഷം ഇവിടെ വരികയും ചെയ്തു. ഇപ്പൊ ഇതാ രാഹുലിന്റെ അധ്യാപകനായിരിക്കുന്നു. എങ്ങനെയായിരുന്നു രാഹുലിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ അധ്യാപകനായതിനു ശേഷം? എന്നാലും അവനും ആ ഒരു ബഹുമാനത്തോടുകൂടി തന്നെയാണ്, ഒരു അതിൽ കടന്നിട്ടൊന്നുമില്ല. ബഹുമാനത്തോടൊക്കെ തന്നെ നല്ലൊരു സൗഹൃദ ബന്ധവും ഒരു അധ്യാപക ശിഷ്യ ബന്ധം അത് ഒന്നിച്ച് കൊണ്ടുപോകുന്നു. RLB യിൽ രാഹുലിന്റെ ഒരു കരിയർ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? തീർച്ചയായിട്ടും രാഹുല് അന്നേ ഞങ്ങൾ പറയുന്ന നല്ല ജ്ഞാനസ്ഥനാണ്, അറിയാം കാര്യങ്ങളൊക്കെ നല്ലൊരു ജ്ഞാനസ്ഥനാണ്. അപ്പോൾ പുള്ളിക്ക് തീർച്ചയായിട്ടും ഇനിയും രാഹുലിന് നല്ലൊരു വളർച്ച ഇതിലുണ്ടാവും. നന്നായിട്ട് ഇനിയും പഠിക്കുക പാടുക എന്നൊക്കെ എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, ഞാൻ പറയാറുണ്ട്. മ്യൂസിക് കമ്പോസിംഗിലേക്കാണ് രാഹുലിന് താല്പര്യം എന്ന് നമുക്കറിയാം. കമ്പോസറാണ്, നല്ല ഫ്ലൂട്ടിസ്റ്റാണ്, സിംഗറാണ്, നല്ലൊരു സിംഗറാണ്. രാഹുൽ എന്ന സാറിന്റെ സ്റ്റുഡന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാറിന്റെ ഒരു വ്യൂവിൽ രാഹുലിന്റെ ഫ്യൂച്ചറിനെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? എനിക്ക് തോന്നുന്നു രാഹുലിന് കുറേ വഴി, രണ്ടുമൂന്നും വഴികളുണ്ട്. ഒന്ന് കമ്പോസർ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ സിനിമ ഫീൽഡിൽ അങ്ങനെ പാടാനോ സിംഗറായിട്ട് പ്ലേബാക്ക് സിംഗറായിട്ടൊക്കെ പോവാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ കാര്യം. അപ്പം അങ്ങനെയും എനിക്ക് തോന്നുന്നൊരു അധ്യാപകൻ എന്നുള്ള രീതിയിലും വേണമെങ്കിൽ രാഹുലിന് വരാം. മ്യൂസിക്കിൽ തന്നെ അങ്ങനെ പല വഴികൾ എന്തായാലും രാഹുലിനുണ്ട്. നന്നായിട്ട് പഠിച്ച്, ഞാൻ എപ്പോഴും രാഹുലിനോട് പറയുക, നന്നായിട്ട് പഠിച്ച് ധാരാളം പഠിച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. തന്റെ കൂട്ടുകാരെ വിശ്വസിക്കുന്നു, അവർക്കൊപ്പം നിരവധി ആഗ്രഹങ്ങളും മോഹങ്ങളും ആയിട്ടുള്ള ഒരു ദൈനംദിന ജീവിതം. എന്നിരുന്നാലും വീട്ടുകാരെ സംരക്ഷിക്കാനുള്ള ആ ഒരു ആഗ്രഹം കൂടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിൽ തന്നെ അവസാനം വരെ ഇരിക്കുക, ഏത് മേഖലയാണെങ്കിലും അത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. മ്യൂസിക് എന്നൊരു നിലയിൽ തന്നെ ഇപ്പൊ എന്തെല്ലാം ചെയ്യുന്നു? ബാൻഡ്, ഒരു ബാൻഡ് രൂപീകരിച്ചു ഫ്രണ്ട്സുമായിട്ട് കൂടി ചേർന്ന് അല്ലേ? നമുക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ ചേർന്ന ഒരു ബാൻഡ് ഉണ്ട്. ഇപ്പം ഫ്യൂഷൻ എല്ലാം നമ്മൾ ചെയ്യും. ഇപ്പം എങ്ങനെയാണ് ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ അതിൻ്റെ ഇപ്പോൾ ഒരു 3-piece orchestra മുതൽ ഫുൾ ഒരു വലിയൊരു പ്രോഗ്രാമിന് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു കുറച്ചുകൂടെ ഒന്ന് പ്രൊഫഷണലി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്ത് ഒന്ന് റെഡി ആക്കണം എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ബാൻഡ് തുടങ്ങിയിട്ടുണ്ട്, പേര് ഞങ്ങൾ ഇട്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് ഒരു 10-12 പേരുണ്ട്, വീണ ഉൾപ്പെടെ, വീണ അങ്ങനെ കീബോർഡ്, ഗിറ്റാർ, അങ്ങനെ ഡ്രംസ് ഉൾപ്പെടെ ഒരു 10-12 പേരുള്ള ഒരു ബാൻഡ് സെറ്റ് ആയിട്ടുണ്ട്, പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ഷൻ. സത്യം പറഞ്ഞാൽ റീ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാൻ തന്നെ ഇഷ്ടമുണ്ട്. അങ്ങനെ ഇപ്പം ഒരു കൂട്ടായ്മയോടൊക്കെ ചെയ്യണം, പിന്നെ അല്ലാതെ തന്നെ ഇൻഡിവിജ്വലായിട്ടും എനിക്ക് പാട്ടും അതേപോലെ തന്നെ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം. ഏറ്റവും വലിയ ആഗ്രഹം മ്യൂസിക് ഡയറക്ഷനാണ്, ഫിലിമിൽ തന്നെ മ്യൂസിക് ഡയറക്ഷൻ, അതേപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മ്യൂസിക് കമ്പോസിങ്, അതാണ് ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നിരവധി ആഗ്രഹങ്ങളെ കുറിച്ച്, മ്യൂസിക്കിലേക്ക് തന്റെ കഴിവിൽ പരമാവധി എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും അതിനുമപ്പുറം ഒരു അൾട്ടിമേറ്റ് എയിം ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഇനിയും കൂടുതൽ സ്ട്രഗിൾ ചെയ്യാതെ തന്നെ എത്രയും നന്നായിട്ട് ജീവിക്കാൻ, നമ്മളെക്കാളും നമ്മുടെ പാരന്റ്സിനെ എങ്ങനെ അത് എന്താണ് അത്രയും ആ ഒരു സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത്രയും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതാണ് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. മ്യൂസിക്കിനോടൊപ്പം ഫാമിലിയോടൊപ്പം നല്ലൊരു ഭാവിക്കായിട്ട് ദൈവം രാഹുലിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. കണ്ണുകളാലുൾ കണ്ണുകളാലേ അന്വേഷിക്കൂ നീളേ, കണ്ടെത്തുന്നി മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ. Thank you.
കന്യകെ പോക നീ ഈ അനന്തമാ ജീവിത വീതി ഇടരാതെ കാലിടരാതെ ഇടയ കന്യകെ പോക നീ. സ്വപ്നങ്ങളില്ലെങ്കിൽ കേവലം മനക്കണക്കുകളിൽ ഒതുങ്ങിപ്പോകും ജീവിതം. കൊടുക്കൽ വാങ്ങലുകൾക്കപ്പുറം നന്മയുള്ള ചിന്തകൾ കൂടിയാണ് മനുഷ്യരെ മനുഷ്യരാക്കുന്നത്. അപ്പോൾ നമുക്കും വേണം നന്മയുള്ള കാഴ്ചകൾ, രാഹുൽ രാജിനെ പോലെ ഹൃദയമുള്ള കാഴ്ചകൾ. നമ്മൾ ഇനിയും കണ്ടുമുട്ടും അടുത്ത ആഴ്ച പുതിയ അതിഥിയുമായി കനൽ വഴികളിൽ. സാന്ത്വനമായി പുഷ്പകിരീടം പ്രത്യാശയായിരുന്നു.